Hello friends, welcome back to Sunitha Food Palace. We are going to make a special mean curry. തക്കാളി നമ്മൾ മീൻ കറിക്കകത്ത് ചേർത്താൽ നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും കറിക്ക്. ഏകദേശം എല്ലാം നന്നായിട്ട് അതിൻ്റെ പച്ചവണമൊക്കെ മാറി വരണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളകാണ്. നമ്മൾ മുളക് പൊടി 2 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാണ് ചേർത്തത് എല്ലാം കൂടി നന്നായിട്ട് പച്ചമണം മാറുന്ന വരത്തേക്ക് നന്നായിട്ട് വാറ്റി കൊടുക്കാം നമ്മുടെ മുളകും മല്ലിയും എല്ലാം നന്നായിട്ട് ഇവിടെ മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ കൊടംപുളി ഒരു 4 കഷ്ണം കൊടംപുളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എടുത്ത് അയലയാണ് ഞങ്ങൾ ഇവിടെ കറി വെക്കാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല ചേർത്ത് കൊടുക്കാം മത്തിയാണെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിരിക്കും എല്ലാം ചെറിയ മീനുകളിട്ട് നമുക്ക് ഇങ്ങനെ കറി വയ്ക്കാം ഒന്നോടെയാണ് ഇടുന്നത് കേട്ടോ അപ്പൊ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ മുരിങ്ങക്ക
നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി വെടിപ്പാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മുരിങ്ങക്ക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങളൊരിക്കലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ച് അതിനുശേഷം മിക്കവാറും ഇതുണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. മിക്കവാറും പേർക്കും അറിയില്ലാത്തൊരു ഡിഷാണ് തോന്നിയത്. ഇനി നമുക്കൊരു 15 to 20 minutes ഇത് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മുടെ മീനും മുരിങ്ങക്കായ എല്ലാം പാകത്തിന് വെന്ത് നമുക്ക് കിട്ടും. നമ്മുടെ കറി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റായി ഇതൊന്ന് കറക്കൊന്ന് വട്ടം കറക്കണം. കട്ടിയൊന്ന് കറക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചാലോ. ആവശ്യത്തിന് ചാറൊക്കെ ഉണ്ട്. ഇനി ഒരു 10 മിനിറ്റോടെ നമുക്കൊന്ന് മൂടി വെച്ച് വറ്റിച്ചെടുക്കാം. നമ്മുടെ കറിയെല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടാനാണ് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പം മുരിങ്ങയൊക്കെ ഇട്ട അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില കൊണ്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ധാരാളം, മിക്കവാറും വീടുകളിലും മുരിങ്ങക്ക ഉണ്ട്. പലപ്പോഴും നമ്മൾ സാമ്പാറിലൊക്കെ മാത്രമേ മുരിങ്ങക്ക ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ മുരിങ്ങക്ക ഇട്ട് ഇതുപോലെ ഒന്ന് മീൻകറി ഇവിടെ നിന്ന് വെച്ച് നോക്കണം കേട്ടോ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടൊരു മീൻകറിയാണ്. തക്കാളിക്കേ ചേർക്കാൻ മറക്കല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഫ്രണ്ട്സ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ, ഫീഡ്ബാക്ക്സ് എല്ലാം ഞങ്ങളെ അറിയിക്കണം. അപ്പം വീണ്ടും പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ബൈ.